ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ബാത്റൂം എല്ലാം വളരെ ഈസി ആയിട്ട് കൈകൊണ്ട് ഉരച്ച് കഴുകാതെ തന്നെ അധികം ആയാസപ്പെടാതെ പെട്ടെന്ന് വൃത്തിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു സൊല്യൂഷനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ എപ്പോഴും ബാത്റൂം നല്ല വൃത്തിയും സുഗന്ധത്തോടെയും ഫ്രഷ് ആയിട്ട് ഇരിക്കാനുള്ള ടിപ്പ് കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. If you are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment and share. വീട്ടിലുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസും ഉണ്ട്. നമ്മുടെ ബാത്റൂമും ടോയ്ലറ്റും ഒക്കെ നല്ല ഫ്രഷനായിട്ട് നല്ല സ്മെല്ലോടുകൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വീട്ടിൽ റൂം ഫ്രഷ്നറൊക്കെ തീർന്നു പോയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ടോയ്ലറ്റൊക്കെ വൃത്തിയുണ്ടെങ്കിലും ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കിയാൽ മതിയാകും. നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പഴയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയ ചെപ്പാണ്. അപ്പോൾ നമുക്കിത് സാധാരണ ഹോട്ടലിൽ നിന്നൊക്കെ കറികളൊക്കെ വാങ്ങില്ലേ, ആ ഒരു സമയത്ത് പാഴ്സലായിട്ട് കിട്ടുന്ന ആ ഒരു ചെപ്പാണ് കേട്ടോ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് KFC വാങ്ങുമ്പോൾ കിട്ടും അതുപോലെയുള്ള ചെപ്പുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക കേട്ടോ. ഞാനിതിലേക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ്, നമ്മൾ സാധാരണ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഉപ്പ്. അതിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ദ കംഫർട്ടാണ് ഫാബ്രിക് കണ്ടീഷണർ. എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാവും അത്. ഈ ഒരു മൂടിയുടെ അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അരമൂടി അളവിന് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ലിവിങ് റൂമിലും എല്ലാം വെക്കാവുന്നതാണ്. ഞാനിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ഈ മൂടിയിൽ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഒരു സ്റ്റീൽ കമ്പി ചൂടാക്കിയിട്ടൊന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബാത്റൂമിൽ എവിടെയാണോ വെക്കേണ്ടത് അത് വെച്ച് കൊടുത്താൽ മതി. കുറേ ദിവസത്തേക്ക് ബാത്റൂം നല്ല ഫ്രഷും സുഗന്ധത്തോടും കൂടി തന്നെ ഇരിക്കുകയും ചെയ്യും. എപ്പോഴും എപ്പോഴും ഇതൊന്നും മാറ്റി കൊടുക്കേണ്ട ആവശ്യവുമില്ല. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് ബാത്റൂം ക്ലീൻ ചെയ്യാനുള്ള സൊല്യൂഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. എത്ര ക്ലീൻ ചെയ്താലും പെട്ടെന്ന് തന്നെ വൃത്തികേടാകുന്നതാണ് നമ്മുടെ ബാത്റൂം ആയാലും ടോയ്ലറ്റിൻ്റെ ഉള്ളിലൊക്കെ ആയാലും. എന്നാൽ എപ്പോഴും ഹൈജീനിക് ആയിട്ട് സൂക്ഷിക്കേണ്ടതും എപ്പോഴും ക്ലീൻ ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്യാനൊക്കെ നമ്മളെല്ലാവരും ഷോപ്പിൽ നിന്നൊക്കെ വില കൂടിയ സാധനങ്ങൾ വാങ്ങാറാണ് പതിവ് അല്ലേ. ഇന്നിവിടെ ഞാൻ ഈ കാണിക്കുന്ന സൊല്യൂഷൻ നമ്മൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ, അതും വളരെ ചിലവ് കുറഞ്ഞ സാധനങ്ങൾ കൊണ്ടുണ്ടാക്കാൻ പറ്റിയ ഒന്നാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കല്ലുപ്പാണ്. കല്ലുപ്പ് ഒരു 2 ടേബിൾ സ്പൂൺ ഒരു പഴയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിട്ട് കൊടുക്കുന്നത് പേസ്റ്റാണ്. 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പുൽത്തൈലമാണ്, ലെമൺ ഗ്രാസ് ഓയിൽ. ഇത് എല്ലാവരുടെയും വീട്ടിലും ഉണ്ടാവുന്നതാണ്. നമ്മുടെ വീടുകളിലൊക്കെ സുഗന്ധം പരത്താനായിട്ട് നമ്മൾ ഫ്ലോറ് ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ ഒഴിക്കുന്ന ഒന്നാണ് പുൽത്തൈലം. അപ്പോൾ ഇത് 1 ടേബിൾ സ്പൂണോളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ക്വാണ്ടിറ്റിയൊക്കെ തേച്ച് കഴുകുന്ന ഭാഗങ്ങളുടെ ആ ഒരു സൈസ് പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് ആ ഒരു ബാത്റൂം മാത്രം കഴുകാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഒരു പുൽത്തൈലം 1 ടേബിൾ സ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്മെല്ലിനനുസരിച്ചിട്ട് വേണം ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് സിന്തറ്റിക് വിനെഗറാണ്. അതൊരു 1 to 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. പുൽത്തൈലത്തിൻ്റെ ആ സ്മെല്ല് പോരാ എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലീനിങ് സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു പഴയ സ്ക്രബ്ബറാണ്. പിന്നെ
പിന്നെ ആവശ്യമായിട്ടുള്ളത് ഒരു കവറാണ്. നമുക്ക് ഗ്ലൗസോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് അധികം ചിലവില്ലാതെ തന്നെ നമുക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ഒരു ടിപ്പാണല്ലോ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു പഴയ പ്ലാസ്റ്റിക് കവറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് അഴുക്കുള്ള ഭാഗത്തൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അതുപോലെ തന്നെ ബാത്റൂമിലെ ടൈലാവട്ടെ, വാഷ് ബേസിനാവട്ടെ, അതിലുള്ള സ്റ്റീൽ പൈപ്പുകളാവട്ടെ, എല്ലാം തന്നെ നമുക്ക് ഈ ഒരൊറ്റ സൊല്യൂഷൻ കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് പുതുപുത്തനാക്കി എടുക്കാനായിട്ട് പറ്റും. ഒരു ചെറിയ ടൂത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ വാഷ് ബേസിനിലെ ആയാലും പൈപ്പിൻ്റെയൊക്കെ ഉള്ളിലേക്കുള്ള അഴുക്കുകളൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഉരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഇളകി കിട്ടുകയും ചെയ്യും. കൈ കൊണ്ടൊന്നും ആയാസപ്പെടാതെ തന്നെ നമുക്ക് പെട്ടെന്ന് വൃത്തിയാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ബക്കറ്റുകളും കപ്പുകളും ബാത്റൂമിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിൽ വഴുവഴുപ്പ് വരാറുണ്ട് അല്ലേ. അപ്പോൾ ഈ വഴുവഴുപ്പില്ലാതിരിക്കാനും നമ്മൾ ഈ ഒരു സൊല്യൂഷൻ വെച്ച് ഒന്ന് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞ് അതൊന്ന് നല്ലപോലെ വെള്ളമൊഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു വഴുവഴുപ്പൊക്കെ മാറിക്കിട്ടുന്നതാണ്. ടൈലൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് ഇത് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വെള്ളമൊഴിച്ച് കളഞ്ഞാലും ശരി, അതിലഴുക്കുകളൊക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈ ഒരു സൊല്യൂഷൻ നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ കല്ലുപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊടിയുപ്പായാലും യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. കല്ലുപ്പ് അതൊരു സ്ക്രബ്ബറിൻ്റെ എഫക്റ്റാണ് കിട്ടുന്നത്. നമ്മൾ ഉരക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ബ്രഷ് ഉണ്ടല്ലോ, അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കൈ കൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ആയാസപ്പെടാതെ ഒന്ന് ഉരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അഴുക്കുകളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. Thank you.
ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനിയിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.